ആഷിക് മാവൂർ, നിങ്ങളുടെ ചിത്രങ്ങൾക്കൊക്കെ ഒരു വ്യത്യസ്തത, അത് നിങ്ങളുടെ ശരിക്കും നിങ്ങൾ മൊത്തത്തിൽ എന്താണ് ഇങ്ങനെ അനുകരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അനുകരിക്കേ, ആരനുകരിക്കാണ്? ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുക. ഓരോ വ്യക്തികളും ശരിക്ക് വ്യത്യസ്തരല്ലേ? ഈ ലോകം തന്നെ വ്യത്യസ്തത നിറഞ്ഞതല്ലേ? ഞാൻ വ്യത്യസ്തനായിട്ടൊന്നുമല്ല. ചിത്രം വരയ്ക്കുന്ന എനിക്ക് എൻ്റെ ഒരു സന്തോഷത്തിന് എന്താണോ തോന്നുന്നത് ആ രീതിയിലുള്ള ചുറ്റുപാടിനെ ക്രിയേറ്റ് ചെയ്യുന്ന വരയ്ക്കുന്നു, ഭാവനാ ലോകത്ത് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. ഞങ്ങൾ വന്ന സമയത്ത് ശിവ ഭഗവാന്റെ എല്ലാ സ്ഥലത്തും കാണുന്ന ചിത്രങ്ങളിൽ വ്യത്യസ്തമായ ഒരു താടിയൊക്കെ നിറഞ്ഞ അത് സത്യത്തിൽ നമ്മളെ ഇപ്പം ശിവനാണെങ്കിലും എല്ലാ ദൈവ സങ്കല്പങ്ങളും അത് സങ്കല്പങ്ങളിൽ കവിഞ്ഞ് ഓരോരുത്തർക്കും ഓരോ ഭാവനകളുണ്ടാവും. ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലെ കലാകാരന്മാർ അവരുടേതായിട്ടുള്ള രീതിയിലാണ്. ഇപ്പം ശിവനെ ഞാൻ മാത്രം പല രീതിയിൽ ശിവനെ വരച്ച ആളുകളൊക്കെ ഇന്ത്യയിലുടനീളമുണ്ട്. ഞാൻ ശിവനെ അല്ല സത്യത്തിൽ, എന്താ പറയുക, ശിവൻ്റെ അവതാരം ഒരു മഹർഷി, ഞാൻ ശിവനെ കാണുന്ന എൻ്റെ ഭാവനയിൽ ഞാൻ കാണുന്ന ഒരു ശിവൻ്റെ ഒരു സങ്കല്പം, അത് ഞാൻ എൻ്റെ ക്യാൻവാസിൽ കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. ശിവനെ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു മൂന്നാല് ദിവസം ബേസ് മാത്രമായിട്ടേ ഉള്ളൂ. ഒരു ഒന്നൊന്നര വർഷം എടുക്കും ഡ്രോയിങ് കംപ്ലീറ്റ് ആവാൻ. ചിത്രത്തിന് ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളല്ല ഞാൻ, ഗാർമെൻസിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്, ഫാഷൻ ഡിസൈനറാണ്. അപ്പോൾ വരയ്ക്കാൻ എൻ്റെ വർക്കിൻ്റെ ഇടയിലൂടെ ഒരു സമയം കണ്ടെത്തി ചെറിയൊരു ആർട്ട് ഗാലറി പോലെ ഉണ്ടാക്കിയിട്ട് ഇരുന്ന് വരയ്ക്കുന്നേ ഉള്ളൂ. വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കിട്ടുന്ന സമയത്ത് ഒക്കെ വരയ്ക്കും. ശിവൻ ഇന്ത്യൻ സൂപ്പർ ഹീറോ അല്ലേ? ഇപ്പം നമ്മൾ ഈ ഗ്രീക്ക് ദേവന്മാരായിട്ടുള്ള ദേവന്മാരാണ്. ഇപ്പോൾ തോർ, നമ്മൾ ഫിലിമിലൊക്കെ വരുന്ന അവഞ്ചേഴ്സ് മൂവിയിലൊക്കെ വരുന്ന സൂപ്പർ ഹീറോസ് ഇല്ലേ, അതൊക്കെ ഈ ദൈവ സങ്കല്പ കഥാപാത്രങ്ങളാണ്. ഇപ്പം നമ്മളെ നാട്ടിൽ നമ്മൾ ആസ് എൻ ഇന്ത്യൻ നമ്മളൊരു ദൈവത്തിനെ പറയുകയാണെങ്കിൽ നമ്മളെ എല്ലാ ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ ഇന്ത്യൻ ട്രഡീഷണൽ ഗോഡ്, അപ്പോൾ ആ ഒരു ഇന്ത്യൻ സൂപ്പർ ഹീറോ, അതാണ് എനിക്ക് ശിവനിൽ ഫീൽ ചെയ്യുന്നത്. നല്ല രസമുണ്ട് വരയ്ക്കുമ്പോൾ ആ ഒരു ആംബിയൻസൊക്കെ. ആ വരച്ചിട്ടുണ്ട് സത്യത്തിൽ. ഞാൻ അങ്ങനെ കാരികേച്ചർ വരയ്ക്കാറില്ല, പക്ഷെ ഞാൻ കൃഷ്ണനെ വരച്ചിട്ടുണ്ട്. നമ്മളെ സാൽമിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ ബിനുമോൻ, പുള്ളി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നോട് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്ക് കൃഷ്ണനെയും സാറിന് കൃഷ്ണനെയും രാധനെയും വരച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ചുമര് മുഴുവനായിട്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ബിനു സാറ്. അപ്പോൾ ഞാൻ അങ്ങനെ ആർക്കും വരച്ചു കൊടുക്കാറൊന്നുമില്ല, സമയം ഉണ്ടാവാറില്ല. സാറിന് വേണ്ടി വരച്ചു കൊടുത്തു കൃഷ്ണനെ. ഇപ്പോൾ അതിന് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ഭഗവാന്റെ ഒരു ചിത്രം വരയ്ക്കുന്നത്. ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചത് ശിവൻ്റെ ഭഗവാന്റെ തലയുടെ മുകളിൽ ഒരു ഭൂമിയുടെ ഭൂമിയും ആ ചന്ദ്രകല ശരിക്കും ചന്ദ്രനായിട്ട് തന്നെ. പിന്നെ അത് ഓരോ പാട്ട് ഓരോ വ്യത്യസ്തമായിട്ട് ചെയ്യാം. ആ പ്രപഞ്ച ദൈവസങ്കല്പല്ലേ? അപ്പൊ ദൈവം സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാണുമ്പോൾ തന്നെ അതിനൊരു പ്രപഞ്ചമായിട്ടാണല്ലോ അത് കാണാം. ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഓഫീസിലൊക്കെ ഒരു മജ്ലിസ് അല്ലേ, ഒരു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കാണുന്ന മജ്ലിസിനെ ഫീൽ ചെയ്യുന്നു. അത് ഞാൻ 14 വർഷം കുവൈത്തിലായിരുന്നു ജോലി ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ അറബികളായിട്ട് നമുക്ക് നമ്മൾ അത്രയും കൂടുതൽ സമയം ഇടപഴകുമ്പോൾ ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ട് ഇടപഴകുന്നത് കൂടുതൽ അറബികളോടാണ്. അപ്പോൾ അവരിരിക്കുന്ന ഒരു രീതിയാണ് ഈ മജ്ലിസ്. വളരെ രസകരമായിട്ട് തോന്നിയിരിക്കാനും നമുക്ക് വളരെ റിലാക്സ് ആകും. ഇപ്പോൾ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ സമയമെടുത്ത് വരയ്ക്കുന്നതല്ല, അപ്പോൾ കുറച്ച് വരയ്ക്കുക, കിടക്കുക, ഒന്ന് ശരീരത്തിനെ റിലാക്സ് ചെയ്യുക, അപ്പോൾ അതിന് പറ്റിയൊരു സ്പേസ് ചുറ്റുപാടും ക്രിയേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഒരു രസമാണ് കാണുമ്പോൾ, ഇരിക്കാനും ഒക്കെ ഒരു സുഖം ഉണ്ടാവും. ഇല്ല, ചിത്രം വരയ്ക്കാൻ പഠിച്ചിട്ടില്ല. ബേസ് ഞാൻ മാവൂരിൽ വർണ്ണശാല എന്ന് പറഞ്ഞൊരു സ്ഥാപനം, ഒരു ഷാജി. അപ്പോൾ ഷാജി, ആ അപ്പോൾ ഷാജിക്കൻ്റെ അടുത്ത് ബേസ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് അറിയാൻ, ചിത്രം വരയ്ക്കാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത്, 8 വയസ്സ് 8 പഠിക്കുന്ന സമയത്ത് പോയി ഒരാഴ്ച. ഞാൻ കോഴിക്കോടാണ്, വളരെ ദൂരമായതുകൊണ്ട് പോയി വരാനുള്ള ബുദ്ധിമുട്ട്. ഒരാഴ്ച ജസ്റ്റ് ഒന്ന് പോയി, ആ ഒരു ശിഷ്യത്തെടുത്തു. അല്ല, നമ്മളെ കാഴ്ച എന്നെ എപ്പോഴും എൻ്റെ ചുറ്റുപാടിലെ കാഴ്ചകൾ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കും ചെറുപ്പം മുതലേ. എന്താണെന്ന് അറിയില്ല, അതെനിക്കൊക്കെ തോന്നിയൊരു മാനസിക രോഗമാണെന്നാണ്. നമ്മൾ മറ്റുള്ളവർ ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ട് ഈ ലോകത്തിനെ വല്ലാതെ കളർഫുള്ളായിട്ട് കാണുക, ശരിക്കൊരു ഭ്രാന്തമായിട്ട് തന്നെയാണ് ചുറ്റുപാടിനെ കാണുന്നത്. അപ്പം അന്ന് മുതലേ ഇത് ഒരു ടെൻഡൻസി വരും പേപ്പറിലേക്ക് പകർത്താൻ. അങ്ങനെ എപ്പോഴും കുറിച്ച് കുറിച്ച് വെക്കും. ഇപ്പോഴും ഞാൻ സീരിയസ് ആയിട്ടൊന്നും ചെയ്യുന്നതല്ല, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് സമയം കിട്ടുമ്പോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കുറേ മരണപ്പെട്ടു പോയ മക്കളൊക്കെ പറയുന്നുണ്ടല്ലോ പിതാവിൻ്റെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുക, അങ്ങനെ കുറേ ചിത്രങ്ങളൊക്കെ കണ്ടുപിടി. ഞാൻ അങ്ങനെ ആരും വരയ്ക്കാറില്ല. എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച 10 കൂടെ പഠിച്ച സുജീഷ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്,
അവൻ വളരെ സങ്കടപ്പെട്ടിട്ട് എനിക്ക് എൻ്റെ ഡാഡിൻ്റെ ഫോട്ടോ വരയ്ക്കണോ, എനിക്ക് ഡാഡിൻ്റെ ജീവനോടെ കാണും, നീ വരച്ചാലെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് അവൻ്റെ ഡാഡിനെ, എൻ്റെ കൂടെ എൻ്റെ ഡാഡിയാണ് അപ്പോൾ എൻ്റെ ഡാഡിനെ ഞാൻ വരച്ചു എന്നുള്ളൂ, ദാറ്റ്സ് ഓൾ. അങ്ങനെയുള്ളൂ, ആ അല്ലാതെ ഞാൻ ഓർഡർ എടുത്ത് ചെയ്യുന്നൊന്നുമില്ല. ചിത്രങ്ങളോ, ഞാൻ ശരിക്കും ചിത്രം വരയ്ക്കാറില്ല, ഫാഷൻ ഡിസൈനിങ് ആണ്. അപ്പോൾ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും, ഇപ്പോൾ കുറച്ചൊരു ഗാർമെൻസിലാണ് ആ ഫാഷൻ ഡിസൈനിങ്ങിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആ കുവൈത്തിൽ ഫാഷൻ ഡിസൈനർ, വെഡ്ഡിംഗ് ഗൗൺ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് 14 വർഷം കുവൈത്തിലിരുന്നു കരിയർ. അത് കഴിഞ്ഞു നാട്ടിലൊരു റിട്ടയർമെൻറ്റ് ലൈഫാണ്, ഒരു കലാജീവിതം നയിക്കുകയാണ് മാവൂർ ഗ്രാമത്തിൽ. ജീവിച്ചു പോവുക, വളരെ സന്തോഷമായിട്ട് ജീവിക്കുക, മരിക്കുന്നവരെ സമൂഹത്തിന് നമ്മളെ ചുറ്റുപാടിന് ഒരു കലാകാരൻ എന്നുള്ള നിലക്കിൻ്റെ ഒരു കടമയുണ്ട്, ഈ കാലഘട്ടത്തിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുക. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ കുറച്ച് ചിത്രങ്ങൾ എൻ്റെ സിഗ്നേച്ചർ ബാക്കി വെക്കും. അതിൽപ്പെട്ടതാണ് ഞാൻ വരച്ച ടൈം ട്രാവല്, പിന്നെ ഗ്രേറ്റ് മദർ, നമ്മൾ സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന, സ്ത്രീകളുടെ ഗർഭപാത്രത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ദ ഗ്രേറ്റ് മദർ എന്നുള്ള ഇതിൽ ഞാൻ വരച്ച മറ്റേ ആ ചിത്രം, പിന്നെ ദ ഗോഡ് കോൺസ്പിറസി, ദ ഹോണ്ടഡ് ഹോണ്ടഡ് ഡ്രീംസ് ആയിട്ട് വരച്ച് വെച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, അത് ഗോഡ് കോൺസ്പിറസിയാണ്. എൻ്റെ സങ്കല്പമാണ് ആളുകൾക്ക് അതിൻ്റെ രീതിയിൽ അതിനെ കാണാവുന്നതാണ്. ഇല്ലില്ല, ഒന്നും ചെയ്തിട്ടില്ല. വരച്ച് തുടങ്ങിയിട്ടുണ്ട്, ഒരു 5-6 ക്യാൻവാസ് ആയിട്ടുണ്ട്. സമയം എടുത്തിട്ട് 2-3 വർഷം കൊണ്ട് ഒരു 10-30 ചിത്രം വരയ്ക്കണം, ഒരു എക്സിബിഷൻ നടത്തണം എന്ന് ആഗ്രഹമുണ്ട്. ഗുരുവായൂരപ്പൻ കോളേജിൽ ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത്, ZGC ഗുരുവായൂരപ്പൻ കോളേജിലാണ് പഠിച്ചത്. അവിടെ ഞാൻ അവിടെ നിന്ന് 1.5 വർഷത്തിൽ തന്നെ 3 വർഷം കംപ്ലീറ്റ്, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ കുവൈത്തിൽ ഫാഷൻ ഡിസൈനിങ്ങിന് വേണ്ടി പോയതാണ്. ആ ഒരു സമയത്ത് ലാസ്റ്റ് ഞാനൊരു എക്സിബിഷൻ കോളേജിൽ നടത്തിയതാണ്, പിന്നെ ഒന്നും നടത്തിയിട്ടില്ല. സ്കൂൾ കാലഘട്ടത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ സംസ്ഥാന തലത്തിൽ കലാപ്രതിഭ വരെ ആയി, 4 വിഭാഗത്തിൽ പെയിൻറ്റിങ്, പെൻസിൽ ഡ്രോയിങ്, എണ്ണച്ചായം, കാർട്ടൂൺ, 4 വിഭാഗത്തിൽ 4 ഫസ്റ്റ് മേഗ്രേഡ് നേടി 40 പോയിൻ്റോടെ 99 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സംസ്ഥാന കലാപ്രതിഭ. അതുമാത്രമേ ചിത്രം വരച്ചിട്ടൊരു ഒരു അവാർഡായിട്ടൊക്കെ പങ്കെടുക്കാറില്ല മത്സരത്തിലൊന്നും. സത്യത്തിൽ 1-2 മത്സരത്തിലേ പങ്കെടുത്തിട്ടുള്ളൂ. മാവൂരാണ് സ്വദേശം? ഞാൻ കോഴിക്കോടാണ് ബേസ്. ഞാൻ റിട്ടയർമെൻറ്റ് ലൈഫിൽ മാവൂർ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ കാണുന്ന, ചിത്രം വരയ്ക്കാൻ ചെറുപ്പത്തിലൊരു ബന്ധമെന്ന് പറഞ്ഞില്ല. ആ ഒരു സമയത്ത് ഇഷ്ടപ്പെട്ടപ്പോൾ നാട്ടിൽ സെറ്റിലാവുമ്പോൾ ഈ ഒരു ഗ്രാമത്തിൽ ആഗ്രഹിച്ചു വന്നതാണ്. അപ്പോൾ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഖഡോഡി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാവൂർ പൂവാട്ടുപറമ്പ്. Invest your sleep on right mattress. Four Rich Mattress for healthy sleep.